ഇറ്റ്സ് മിൽ ചെലിയാസ് ഫ്രം കൂട് ഡിസൈൻ. അപ്പൊ നല്ല അടിപൊളി ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു പീസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇമനൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഡിഡിസിയും പോസ്റ്റൽ സൗകര്യം, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ഇല്ല നോക്കി സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിംഗ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യട്ടെ. അപ്പൊ സൂപ്പർ പീസാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയാ, ഒരു യുണീക് ആയിട്ടുള്ള ഡിസൈനാണ്, ഒരു ഡിസൈനർ വെയർ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. സൂപ്പർ പീസാണ്, ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഷെയ്ഡാണ്. എന്ത് ഷെയ്ഡെന്ന് പറയാ, ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്ന് പറയാനും വയ്യ. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സാൻഡ് ഷെയ്ഡ്, ഒരു ബ്ലാക്ക്, നമ്മള് ഈ എന്താണ് കടലിന്റെ ഒക്കെ തീരത്തുള്ള മണ്ണിന്റെ ഒരു കളർ ഉണ്ടാവില്ലേ, ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. എന്ത് പറയാന്ന് എനിക്കറിയില്ല, ഇതിന് കാണുന്ന ഷെയ്ഡ് തന്നെ ആയിരിക്കും, ഇതിനൊന്നും വലിയ വേരിയേഷൻ വരില്ല. വിത്ത് നല്ല ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡിലും കൂടെ വരുന്ന കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് സത്യം പറയാൻ ഇതിന്റെ ഓരോ പാർട്ടും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. ബോട്ട് ആയാലും ശരി, ദുപ്പട്ട ആയാലും, അതുപോലെ തന്നെ ടോപ്പിന്റെ ഡിസൈൻ ആയാലും ഒരു ഒരു വെറൈറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട്, നല്ലൊരു ഷെയ്ഡാണ്. വിത്ത് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷൻ ആണ്. ഡെയ്സി സിൽക്ക് ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ഒരു റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്, ബാക്ക് ഏരിയയിൽ ലോവർ ഏരിയയിലായിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബോർഡർ ചെറുതായിട്ട്, നമുക്കത് ഒന്നുകിൽ വെക്കേണ്ടെങ്കിൽ വെക്കേണ്ട. ഇതാണ് സ്ലീവ് ഏരിയ വരുന്നത്, സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ വരും, ഇത്രയും പോർഷൻ. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പൊ ടോപ്പിന്റെ മെറ്റീരിയൽ നമുക്ക് എത്ര ലെങ്ത് ഉണ്ടാവും ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. ടോപ്പ് ലെങ്ത് നമുക്കൊരു 50+ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു 10XL സൈസ് ഒക്കെ വരെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും, കാരണം സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ബോട്ടം ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ല, ഇതിന്റെ ഓരോ പാർട്ട് എടുക്കുകയാണെങ്കിലും എല്ലതും ഒരു യുണീക് ആയിട്ടുള്ള ഒരു ടൈപ്പാട്ട വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ക്യാൻവാസ് സാറ്റിനിൽ വരുന്ന ബോട്ടാണ്. ഓൾ ഓവർ ചെക്സ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ചെക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, ചെക്ക്ന്ന് ചെക്ക്ഡ് ആയിട്ടുള്ളതാണ്. വിത്ത് ലോവർ ഏരിയയിൽ ഇതുപോലൊരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഓൾ ഓവർ നമുക്ക് പാരലൽ ബോട്ടായിരിക്കും ബെസ്റ്റ് ആയിട്ട് ഇരിക്കുക. ആംഗിൾ ലെങ്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും, ഞാൻ പാരലൽസ് ചെയ്ത്, കാരണം വെച്ചാൽ ആ ഒരു ബോട്ടത്തിന്റെ ഭംഗി അതുപോലെ തന്നെ ഒപ്പിയെടുക്കാൻ വേണ്ടി പാരലൽ ബോട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ അയ്യോ, ഇതിന് ദുപ്പട്ട ഇവിടെ, ഇങ്ങനെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട സൈഡിലേക്ക് പോയി, ദുപ്പട്ട വിസ്കോസ് ഓർഗൻസിയാണ് ദുപ്പട്ട വരുന്നത്. അതിലെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് അതിന്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ, അല്ലെങ്കിൽ ആ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഫേസിലേക്ക് വരുന്ന ഭാഗം, അത് ചെയ്തിട്ടുള്ളത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ സേറി വെച്ചിട്ട് ഇതുപോലെ കട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, നമുക്കൊരു ബോറർ ടൈപ്പിൽ, ബോറർ കട്ട് വർക്ക് എന്ന് പറയാം, ആ ഒരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ബോർഡർ ആണ്. വിസ്കോസ് സോഫ്റ്റ് ഓർഗൻസ് കേട്ടോ, വിസ്കോസ് ഓർഗൻസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഓർഗൻസിയാണ് ടോപ്പ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ഒരു റെയർ ഷെയ്ഡ് ആണ്, ബ്ലാക്കിന്റെ കൂടെയുള്ള കോമ്പിനേഷനിൽ ഒരു റെയർ ഷെയ്ഡ് ആണ്, ഒരു ഗോൾഡൻ മിക്സ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലാക്കിന്റെ കൂടെ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് കളർ ആണ്. പീച്ച് കളർ എന്ന് പറയുമ്പോൾ ടൊമാറ്റോ പ്യൂരിയുടെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് പീച്ച് ആവാൻ, ചിലപ്പോൾ വീടിന് ഒന്നുകൂടെ ബ്രൈറ്റ് കളർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക അല്ലേ. അതിലേക്ക് കോമ്പിനേഷൻ കളർ വരുന്ന ഒരു ആഷ് കളർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ടോപ്പ് ലെങ്ത് നമുക്കൊരു 50+ ഉണ്ടായിരിക്കും, 10XL സൈസ് ഉണ്ടായിരിക്കും. ടോപ്പിന്റെ ലോവർ ഏരിയയിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ബോഡി ഓൾ ഓവർ ഇങ്ങനെ ചെറിയ ചെറിയ സീക്വൻസ് ത്രെഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. 10XL സൈസ് ഞാൻ പറഞ്ഞല്ലോ, സ്ലീവ് പോർഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം ക്യാൻവാസ് കോട്ടനിൽ വരുന്ന ബോട്ടം വിത്ത് ഫുൾ, നമുക്ക് ഈ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നല്ല അടിപൊളി ടോപ്പ് ചെയ്തിട്ട് പ്ലെയിൻ ഒരു ദുപ്പട്ട വെയർ ചെയ്ത് കഴിഞ്ഞാലും രണ്ട് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതിന് വേണ്ട ഇത്, ആ സോറി, പ്ലെയിൻ ദുപ്പട്ടയും ബോട്ടും. ഓക്കെ, ഇതാണ് ലോവർ ഏരിയയിലേക്ക് വരുന്നത്. ക്യാൻവാസ് സാറ്റിനിൽ വരുന്ന ബോട്ടാണ് വരുന്നത്, സോറി ക്യാൻവാസ് കോട്ടനിൽ വരുന്ന. അതിലേക്ക് ഇതുപോലെ വരുന്ന നല്ല സോഫ്റ്റ് വിസ്കോസ് ഓർഗൻസയിൽ വരുന്ന ദുപ്പട്ട വിത്ത് വൺ സൈഡ് ഒരു 4 ഇഞ്ച് വരുന്ന ഒരു ഡീറ്റെയിൽഡ് വർക്ക് വരുന്ന ഒരു ബോർഡർ ആട്ടോ. സെറി അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ട് ബോറർ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. അയ്യോ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഓക്കെ, നല്ലൊരു ഷെയ്ഡാണ്, ഒരു പീച്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടൊമാറ്റോ ആ ഒരു ഷെയ്ഡും ആഷ് കളറും കൂടെ വരുന്ന കോമ്പിനേഷൻ കേട്ടോ. നെക്സ്റ്റ് തേർഡ് കളർ വരുന്ന ഞാനിട്ട സെയിം ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു പച്ച എന്ന് പറയാം, പച്ചയും മഞ്ഞയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പാരൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം മഞ്ഞയുടെ ഇത് കുറച്ച് കൂടുതലായിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. ഒരു ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ ലെമൺ യെല്ലോ എന്നൊക്കെ പറയാം. ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു യെല്ലോ വിത്ത് ആഷ് കളർ അല്ലെങ്കിൽ ഗ്രേ കളറിൽ, കുറച്ച് ഡീപ്പസ്റ്റ് ആണ് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. 50+ ലെങ്ത് ഉണ്ടായിരിക്കും, 10XL സൈസ് ഉണ്ടായിരിക്കും. സ്ലീവ് പോർഷൻ സെപ്പറേറ്റ് ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത്. ഇതുപോലെ വരുന്നൊരു പ്രിന്റ് ഉണ്ട് കേട്ടോ.
ഇതാണ് സ്ലീവ് ഏരിയ വരിക. സ്ലീവ് 3/4 ആണ്. നമുക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ അതിൽ നിന്ന് കിട്ടും, കാരണം മെറ്റീരിയൽ അത്രയും സൈസ് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഫുള്ളി ചെക്ക്ഡ് ആയിട്ടുള്ള ബോട്ടാണ്, ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്, വിത്ത് ലോവർ ഏരിയയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പാരലൽ ബോട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് പാരലൽസോ ആംഗിൾ ലെങ്ത്തോ എന്താ വെച്ചാൽ ചെയ്യുക കേട്ടോ. ദുപ്പട്ട വിസ്കോസ് ഓർഗൻസ ദുപ്പട്ട, സോഫ്റ്റ് ആയിരിക്കും. നോർമൽ ഓർഗൻസ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഓർഗൻസയാണ് വരിക. ഇത് വിസ്കോസ് ഓർഗൻസ വിത്ത് 4 ഇഞ്ചിൽ വരുന്ന ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഒരു ഫംഗ്ഷൻ വെയറിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റയർ ആണ്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നോർമൽ യൂസിനും പറ്റുന്ന കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ ഫസ്റ്റ് കാണിച്ച കളറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൽ ബേസ് കളർ അല്ലെങ്കിൽ മേജർ കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡ്, ഡെയ്സി സിൽക്കിൽ വരുന്ന ടോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ഉണ്ട്. ആ ഷൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ആ ഒരു എംബ്രോ ഇതിന്റെ വർക്ക് ഉണ്ടല്ലോ, സീക്വൻസും സെറിയുടെ ആ ഒരു ഹൈലൈറ്റിംഗ് ഒക്കെ കൂടെ വന്നപ്പോൾ ആയിട്ട് നല്ല റിച്ച് ആയിട്ടുണ്ട്. പ്ലസ് അതിന്റെ കൂടെ നല്ല ഹെവി ദുപ്പട്ടയും കൂടെ അല്ലേ, അതും കൂടെ വരുമ്പോൾ നല്ല രസമായിട്ട്. 50+ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത്. സ്ലീവ് പോർഷൻ സെപ്പറേറ്റ് ആണ്. 10X അത്രയും സൈസ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം ഫുൾ ബ്ലാക്കിൽ നല്ലൊരു ആ ഒരു കളറില്ലേ എന്താ പറയുക, ആ മണ്ണിന്റെ കളർ, ഡാർക്ക് കളർ അതാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ഷെയ്ഡ് അല്ല കേട്ടോ, ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത്. വേണ്ട ഈ ഒരു ഷെയ്ഡ് ഞാൻ പറയണത് സാൻഡ് ഷെയ്ഡിൽ പക്ക നോർമൽ ലൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള സാൻഡ് ഷെയ്ഡാണ് വരുന്നത്. വിത്ത് വിസ്കോസ് ഓർഗൻസയിൽ വരുന്ന ഒരു ദുപ്പട്ട, 4 സൈഡ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി, ബോർഡർ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള അതിന് ദുപ്പട്ടയുടെ ഓക്കെ ഇങ്ങനെയാട്ടോ വരുന്നത്. നല്ല സൂപ്പർ ഒരു ദുപ്പട്ടയാണ്, അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് പെട്ടെന്ന് റെഡി ടു ഡിസ്പാച്ച് ആണ് ഐറ്റം വരുന്നത്. എന്നാലും ഒരു 4-5 ഡേയ്സിനുള്ളിൽ തന്നെ ആയിരിക്കും ഇവിടുന്ന് ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കും. ഇനി അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക, കാരണം ഓൾറെഡി നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് അങ്ങനെ. അപ്പോൾ ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരാം, അതായിരിക്കും ബൈ.